അപ്പോൾ ഞാനിവിടെ ഹോം മെയ്ഡ് ഷവർമ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത കുബൂസാണ്, അതുപോലെ തന്നെ മസാല കൂട്ടെല്ലാം നമ്മൾ തന്നെ റെഡിയാക്കിയെടുത്തതാണ്. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഹായ്, നമസ്കാരം, വെൽക്കം ടു ഡ്രാഗൺ ഫ്ലൈ ഫാമിലി. അപ്പോൾ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമൊക്കെ ചെയ്യാൻ പോവാണ്. ഞാൻ സാധാരണ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അറിയാമായിരിക്കും, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നമ്മളുടെ ഈ വീഡിയോ. ഷവർമയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈസി ആയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കാമല്ലോ ഷവർമ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കുബൂസ് റൊട്ടി. അപ്പോൾ നമുക്ക് കുബൂസ് ഉണ്ടാക്കാം, അത് കഴിഞ്ഞിട്ട് ഷവർമയ്ക്കുള്ള ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ഷവർമ ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കുബൂസ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ മാവ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു ടീസ്പൂണോളം ഈസ്റ്റ്, ഇത് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ്. നമ്മളെ കുഞ്ഞ് ഇപ്പോൾ തരി പോലത്തെ മുത്തുമണി പോലത്തെ ഈസ്റ്റ് ആണെങ്കിൽ ഒരു ഒന്നൊന്നര ടീസ്പൂൺ എടുക്കണം. ഒരു ടീസ്പൂണോളം പഞ്ചസാര ഇത്രയും എടുത്തിട്ട് ചെറിയ ചൂടുവെള്ളം. ചെറിയ ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളിതേപോലെ ഒട്ടും തിളച്ച വെള്ളമായിരിക്കരുത്, കയ്യിലിങ്ങനെ ഇളം ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കാം. വഴിച്ചൊരു 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് കലക്കി വെക്കണം കേട്ടോ, കലക്കി വെക്കണം. ഇത്രയും മതി. നമ്മൾ അപ്പത്തിനൊക്കെ ഈസ്റ്റ് തയ്യാറാക്കത്തില്ലേ, അതേമാതിരി ഇതൊന്ന് കലക്കി വയ്ക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഈസ്റ്റ് ആക്ടിവേറ്റ് ആവും, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് ആക്ടിവേറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് മൈദ എടുത്ത് വയ്ക്കാം. ഇപ്പോൾ ഇതുപോലത്തെ അളവ് കപ്പായിട്ട് 250 ml അളവ് കപ്പാണ്. അപ്പോൾ അത് 2 കപ്പാണ് ഞാൻ എടുക്കുന്നത്. 2 കപ്പ് എടുത്തു. അപ്പോൾ കുറച്ച് മൈദ മാറ്റി വയ്ക്കണം. അറിയാമല്ലോ നമുക്ക് കുബൂസ് പരത്തി എടുക്കുമ്പോൾ അതിലിട്ട് തട്ടി, അതായത് ചപ്പാത്തി പരത്തുന്ന പോലെ തൂവിയിട്ട് പരത്താനായിട്ടാണ്. ഒരു 10 മിനിറ്റോളം കഴിഞ്ഞു, ഈസ്റ്റ് ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ആക്റ്റീവായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മൾ മൈദയിലോട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴക്കണം, കാരണം ഒട്ടും ഒരുപാട് അങ്ങ് ഇതായി പോകരുത്, വെള്ളം പോലെ ആയി പോകരുത്. ഇത്തിരി ഇത്തിരി വെള്ളം ഒഴിച്ച് പിന്നെ കുറച്ച് ഉപ്പുപൊടി ഇടണം. അപ്പോൾ ഇത് നമുക്ക് കുഴച്ചെടുക്കാം. കുറച്ച് ഉപ്പ് കുഴയ്ക്കാം. ഇത്തിരി കൂടി വെള്ളം വേണം. ഞാൻ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴക്കാൻ പോവാണേ. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചുകൊണ്ട്, ക്യാമറ പിടിച്ചുകൊണ്ട് എടുക്കുന്നതുകൊണ്ടാണ് ഞാനിത് കുഴച്ച് കഴിഞ്ഞിട്ട് ഇനി കാണിക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ. അത് മസ്റ്റൊന്നുമല്ല, ഈസ്റ്റല്ലേ, നല്ല കുഴപ്പമില്ല. ഈസ്റ്റ് നല്ല ഈസ്റ്റാണെങ്കിൽ വലിയ കുഴപ്പമില്ല. എനിക്കിത് ഇത്തിരി പഴകിയ ഒരു കുറച്ച് പഴകിയ ഈസ്റ്റാണ് കേട്ടോ, ഞാൻ വാങ്ങിച്ചിട്ട് ഒത്തിരി നാളായി. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്തത്. കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് കുഴച്ചെടുക്കാം. ഇതേപോലെ കയ്യിൽ കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് വേണം കുഴക്കാൻ. അപ്പോൾ നല്ല ഇതായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. മാത്രമല്ല കയ്യിലൊട്ടി പിടിക്കത്തൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഇതിൽ കുഴച്ചാൽ മതി. അതിന് പുറത്തോട്ട് കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട്, എണ്ണയും കൂടെ തടവിയിട്ട് നമുക്ക് ഒരു മണിക്കൂറോളം ഇത് ഒന്ന് പൊങ്ങി വരാനായിട്ട് വയ്ക്കാം. അപ്പോഴത്തേക്കും മാവ് പരത്താനായിട്ട്, അതായത് കുബൂസ് ഉണ്ടാക്കാനായിട്ട് റെഡി ആയിരിക്കും. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഷവർമ ഉണ്ടാക്കാനായിട്ട് ഞാനിതുപോലെ ചിക്കൻ്റെ ബോൺലെസ് ആയിട്ടുള്ള പീസ്, അതായത് ബ്രെസ്റ്റ് പീസ് ആയിരിക്കും നല്ലത്, അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു. ഇനി കുറച്ച് മുളക് പൊടി. ഇനി തൈരാണ് ഒഴിക്കേണ്ടത്, കട്ട തൈര് ഒഴിക്കണം, വെള്ളമൊന്നും അധികമില്ലാത്ത തൈര്. തൈര് ഒരു 2 ടേബിൾസ്പൂൺ. ഇപ്പോൾ കുറച്ച് ചിക്കൻ അല്ലേ ഉള്ളൂ, അപ്പോൾ ഞാനൊരു ഇത്രയാണ് എടുക്കുന്നത്. നന്നായിട്ടൊന്ന് മുങ്ങിയിരിക്കത്തക്ക വിധത്തിൽ വേണം തൈര് എടുക്കാനായിട്ട്. ഇനി ഉപ്പ്, ഉപ്പിട്ടു. ഇനിയിപ്പോൾ തന്തൂരി മസാല ഇടാം. തന്തൂരി മസാല ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗരം മസാല ഇട്ടാലും മതി, ഉണ്ടെങ്കിൽ ഇടുക തന്നെ വേണം, അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരും. കുറച്ച് നാരങ്ങാ നീര്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നമുക്ക് മിക്സ് ചെയ്ത് ഒരു മണിക്കൂറോളം വയ്ക്കണം. ഇതിനകത്ത് ഓയിലൂടെ ഒഴിക്കണം കേട്ടോ, ഞാനത് ഒഴിച്ചില്ല. ഒന്ന് മിക്സാക്കിയിട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ഒലിവ് ഓയിലുണ്ട്, ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയണ്ടേ, സൺഫ്ലവർ ഓയിലായാലും ഒഴിക്കാം.
ഇനി ഇതിനകത്തോട്ട് ഒലിവ് ഓയിലും കൂടി ഒഴിക്കണം. ഒലിവ് ഓയിൽ നമ്മുടെ കയ്യിലില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി. അപ്പോൾ ഒലിവ് ഓയിൽ ഒഴിച്ചു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു ഒരു മണിക്കൂറോളം അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പൊരിച്ചെടുക്കാം. കുറച്ച് ബട്ടർ ഒഴിക്കാം, നെയ്യോ എണ്ണയോ എന്താണെന്ന് വെച്ചാൽ അത് ഒഴിച്ചിട്ട് നല്ല ഇത് അധികം വേണ്ട. അപ്പം ഞാൻ നോൺ സ്റ്റിക്കിൽ എടുക്കുന്നതുകൊണ്ട് അധികം വേണ്ട. ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിനി ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ക്യാബേജ് ഞാനിപ്പോൾ ഇങ്ങനെ ഇലയിലയായിട്ട് എടുത്ത് ഇട്ട് കഴുകി എടുക്കുകയാണ്, അത് കാരണം ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചത്. പിന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ ക്യാരറ്റ് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്, കുക്കുംബറും എടുത്ത് ഉപ്പിലിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അതും കൂടെ അരിഞ്ഞ് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ക്യാരറ്റും കുക്കുംബറും ഇതുപോലെ ഉപ്പിലിട്ടിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുമുണ്ട്. പെട്ടെന്ന് അങ്ങനെ തന്നെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ഉപ്പും വിനാഗിരി ഒന്നും ഒഴിച്ചില്ലെങ്കിൽ ഒന്നും കേടായി പോകും, വെളുത്ത പൂപ്പ് വരും. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാൻ മാറ്റി ഫ്രിഡ്ജിൽ വെക്കുക പതിവ്. കാരണം അത് കുറച്ചൊരു വെളുത്ത പൂപ്പല് പോലെ വരും, അല്ലെങ്കിൽ ഒരുപാട് വിനാഗിരി ഉപ്പൊക്കെ ഇട്ടണം. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇടാനായിട്ടൊരു ഇതില്ല. അപ്പോൾ അത് ഇഷ്ടമില്ല എനിക്ക്. അത് കാരണം ഞാൻ ഇങ്ങനെ മാറ്റി വയ്ക്കും. ഇത് നല്ല ടേസ്റ്റാണ്. ഉപ്പും പിന്നെ പുളിയൊക്കെ വിനാഗിരിയുടെ പുളിയൊക്കെ നന്നായിട്ട് ക്യാരറ്റിലൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് വെറുതെ വേണമല്ലോ എടുത്ത് കഴിക്കാം. നല്ല ടേസ്റ്റായത്. ടൊമാറ്റോ എടുക്കുമ്പോൾ ഇങ്ങനെ ഇതുപോലെ കുരു എല്ലാം മാറ്റിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അധികം ഇങ്ങനെ വെള്ളമൊന്നും ഒലിച്ച് വരത്തില്ല. അപ്പോൾ ഞാൻ ഈ ഐറ്റംസ് എല്ലാം ഇതുപോലെ ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസുകളും ഇതുപോലെ അരിഞ്ഞ് ഇതിനകത്തോട്ട് ചേർക്കാം. ഇനി ചിക്കനും ഞാൻ ഇതുപോലെ പീസാക്കി വെച്ചിട്ടുണ്ട്, ഇതിനകത്തോട്ട് ചേർത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് മയണൈസ് ആണ്. മയണൈസ് രണ്ട് വലിയ ടേബിൾ സ്പൂണോളം മയണൈസ് വേണം. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച മയണൈസാണ്, എഗ്ലെസ് മയണൈസാണ്. ഞാൻ ഉണ്ടാക്കിയെടുത്തൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഷവർമയ്ക്കകത്തെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുബൂസ് കൂടി ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ മാവ് ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ സൈഡ് ഇങ്ങനെ കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ പുരട്ടിയിട്ട് എടുത്ത് ബോൾസാക്കി നമുക്ക് ചപ്പാത്തി പോലെയല്ല ചപ്പാത്തി പലകയിൽ വെച്ച് പരത്തിയെടുക്കാം. എന്നിട്ട് അത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ കുബൂസ് റെഡിയാവും. വെച്ച് കുറച്ച് എണ്ണ കയ്യിൽ തൊട്ടാൽ മതി. അങ്ങനെ എടുക്കാം. എടുത്തു കഴിഞ്ഞിട്ട് ബോൾസാക്കി, കുറച്ച് വലിയ ബോൾസാക്കണം. ബോൾസാക്കി എടുത്ത് നമുക്കിത് പരത്തിയെടുക്കാം. ഞാനിത് ഇതേപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട്, കണ്ട് കയ്യിലെങ്ങും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് ബോളാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ ഒന്ന് പരത്താം. ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിലോട്ട് മൈദ തൂവാം. അതിനുശേഷം ഇത് ബോൾ എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. ഒരുപാട് പരത്തണ്ട, ചപ്പാത്തി പോലെ കനം കുറച്ച് പരത്തണ്ട. എന്നാൽ കുറച്ച് കനത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചുട്ടെടുക്കാം. നന്നായിട്ട് കല്ല് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഇട്ട് ചുട്ടെടുക്കാം. ഒരു വശം ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ചെറുതായിട്ട് ഇങ്ങനെ കുമ്പളകൾ ഉരുപ്പായിട്ട് വരുന്നതല്ലേ, അപ്പോൾ നമുക്ക് മറിച്ച് അപ്പോൾ ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഇങ്ങനെ വീർത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബാക്കിയുള്ള കുബൂസും നമുക്ക് ചുട്ടെടുക്കാം. ഇതിപ്പോൾ നമ്മൾ കണ്ടില്ലേ കറക്റ്റായിട്ട് വരുന്നുള്ളൂ, പെട്ടെന്ന് ഒരു പാടുമില്ല. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഫില്ലിങ് വയ്ക്കാം. റോൾ ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഷവർമ തയ്യാറായിട്ടുണ്ട്. നമുക്കൊരു പേപ്പർ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ ഇപ്പോൾ ഉപയോഗിക്കാനായതുകൊണ്ട് ഇങ്ങനെ അങ്ങ് എടുത്തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.